നമസ്കാരം. നിങ്ങൾ ഒരു ട്രേഡറാണോ? ഇപ്പോൾ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എസ്പെഷ്യലി ഒരു ഡെറിവേറ്റീവ്സിലാണ് നിങ്ങൾ ട്രേഡിങ്, ഓപ്ഷൻ ചെയ്യുന്നു, ഫ്യൂച്ചേഴ്സ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ ബയറാണോ സെല്ലറാണോ അതോ ഹെഡ്ജ് ചെയ്യണോ? അപ്പോൾ ഇതിനെല്ലാത്തിനും ഇപ്പോൾ ഒത്തിരി സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. നമുക്കെല്ലാവരും ഒത്തിരി ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറ്. പക്ഷേ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കണമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണോ ഇൻസ്ട്രുമെൻ്റ്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആവാം, അല്ലെങ്കിൽ ബാങ്ക് ഇപ്പോൾ ഫിൻ നിഫ്റ്റി ആവാം, അല്ലെങ്കിൽ നിഫ്റ്റി 50 ആവാം, ഇതിലെല്ലാത്തിനാണെങ്കിലും ഏത് ഡയറക്ഷനിൽ ഇത് പോകും എന്നറിയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ഡയറക്ഷൻ അറിഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണ അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റ് ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പലരും ഈ പല സ്ട്രാറ്റജികളും പഠിക്കുന്നതോടൊപ്പം ഈ ഡയറക്ഷൻ പിടിക്കുന്ന കാര്യം പലരും മറന്നു പോകാറുണ്ട്. ഈ ഡയറക്ഷൻ പലപ്പോഴും പല ആൾക്കാരെ സപ്പോർട്ട് എടുക്കും. ഇപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ ഓഫീസിൽ വിളിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെ ലെവൽ എങ്ങോട്ടാണ് പോകണമെന്നുള്ളതാണ്. പക്ഷേ ഈ ലെവൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ടൈം ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഒരു പരിധിവരെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് ഏത് ഡയറക്ഷനിൽ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഓരോ ഇൻഡെക്സുകളുടെയും, ഇൻഡെക്സാണ് മെയിനായിട്ട് പറഞ്ഞത്, അപ്പോൾ ഓരോ ഇൻഡെക്സുകളുടെയും ഏത് പ്രൈസ് ലെവലിലേക്ക് പോകും എന്ന് അറിയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഓരോ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണ് നിഫ്റ്റി എന്നും ബാങ്ക് നിഫ്റ്റി എന്നും ഫിൻ നിഫ്റ്റി എന്നുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ, ഫസ്റ്റത്തെ നിഫ്റ്റി 50 നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50 കമ്പനികളുണ്ട്. ഈ 50 കമ്പനികളുള്ള ആവറേജ് പ്രൈസും 50 കമ്പനികളുള്ള മുഴുവൻ പ്രൈസും മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മളിത് മുകളിലേക്ക്, നിഫ്റ്റി മുകളിലേക്കും പോകും, താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ താഴേക്കും പോകും. അപ്പോൾ ഈ ലെവലാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്കും നോക്കണേക്കാളും പോലെ ഇതിൽ ഏതാണ് വെയിറ്റേജ് എന്താണെന്ന് നോക്കും. ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് ഞാൻ ഇപ്പോഴത്തെ വെയിറ്റേജാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ടോപ്പ് 5 വെയിറ്റേജാണ് ഞാനിപ്പോൾ ഇതിലെല്ലാത്തിനും എഴുതി വെച്ചേക്കുന്നത്. റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, HDFC, ഇൻഫി. ഇനി കുറച്ച് കഴിഞ്ഞാൽ HDFC ബാങ്കും HDFC തമ്മിൽ മെർജ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ പേരിൽ വെയിറ്റേജിൽ വ്യത്യാസം വരാൻ ചാൻസുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ ഏതാണ് വെയിറ്റേജ് നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടു. ഞാൻ ഇപ്പോഴത്തെ എസ് ഓഫ് നൗ എന്താണ് വെയിറ്റേജ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്, ഏതാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം കൂടിയും കൂടിയിട്ട് ഏകദേശം ഇതിനൊരു 10% മുകളിലുണ്ട്, 8% ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു 38% വരുന്നത് ഈ പറഞ്ഞ 5 സ്റ്റോക്കുകളാണ്. അപ്പോൾ നമ്മൾ ഈ 5 സ്റ്റോക്കിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടൊരു ധാരണ, ഈ 5 സ്റ്റോക്കിൻ്റെ പ്രൈസ് നന്നായിട്ട് പഠിക്കുക, ഈ 5 സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് നന്നായിട്ട് പഠിക്കുക, ഈ സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ, ഇതിൻ്റെ അടുത്ത കുറച്ച് നാളേക്കുള്ള പ്രൈസ് ലെവൽ എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 38% നിഫ്റ്റി എങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചിട്ട് നമുക്കുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് കിട്ടും നിഫ്റ്റിയുടെ ലെവൽസ് എവിടേക്കാണ് പോകുന്നത്. എപ്പോഴും നമ്മൾ ഗ്രാഫ്, നിഫ്റ്റിയുടെ ഗ്രാഫ് മാത്രം നോക്കി പഠിക്കണേക്കാളും നല്ലത് ഈ 5 സ്റ്റോക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് നിഫ്റ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ HDFCയും ICICIയാണ് ഏകദേശം 50% ഹോൾഡ് ചെയ്യണത്. അതുപോലെ ബാക്കി എല്ലാവരുടെയും കൂട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 91% വെയിറ്റേജ് വരുന്നത് ഈ 5 സ്റ്റോക്കിൽ മാത്രമാണ്. ഈ 5 സ്റ്റോക്ക് കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിക്കാൻ പറ്റുന്നുണ്ട്, കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൈസിങ് പഠിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റി എവിടേക്കാണ് പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഈ 5 സ്റ്റോക്ക് ഇപ്പോൾ HDFC, ICICI, കൊടാക്, മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, SBI. അപ്പോൾ ഈ പ്രൈസ് നമുക്ക് എന്താണ്, ഇതിൽ എന്തെങ്കിലും ന്യൂസ് കിടക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രൈസ് മുകളിലേക്കോ താഴേക്കോ പോകാനായിട്ട് പറ്റുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ 91% ബാങ്ക് നിഫ്റ്റി എവിടേക്ക് പോകണമെന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ HDFCയും ICICIയാണ് മേജറായിട്ടുള്ളതെങ്കിലും അതിൽ HDFC കൂടിയും വരും, പിന്നെ ബാങ്ക്, കൊടാക്, മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI, ഇത് കൂടി ഏകദേശം ഒരു 79% വെയിറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞത് ഇതിലെല്ലാത്തിൻ്റെയും കൂടി നോക്കണമെങ്കിൽ ആകെ മൊത്തം 3 ഇൻഡെക്സുകളുടെ വെയിറ്റേജ് മൊത്തത്തിൽ നോക്കണമെങ്കിൽ 1, 2, 3, 4, 5, പിന്നെ വരുന്നത് 6, 7, 8,
എട്ട് കമ്പനികൾ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റുകൾ ഏത് ലെവലിലേക്കാണ് പ്രൈസ് പോയിൻ്റ് പോകണമെന്നുള്ള പിന്നീട് ഡയറക്ഷൻ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നാളെ പോയി എട്ട് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കിട്ടണമെന്നില്ല. ഇതൊരു ഒരു മൂന്ന് മാസം ഒരു ആറ് മാസമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ ഇതിൻ്റെ പ്രൈസ് പോയിൻ്റ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് ഇൻഡെക്സുകളും നിങ്ങൾക്ക് ഡയറക്ഷൻ എവിടേക്കാണെന്ന് പോകാൻ പറ്റും. ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഭയങ്കരമായിട്ട് സഹായിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു മാർഗമായിട്ടെടുക്കുക. ഇതോടൊപ്പം തന്നെ ഇനി പുറം ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് എന്താണെന്ന് നോക്കണം, ഇനി യു എസിൽ ഫെഡിൻ്റെ അനൗൺസ്മെൻറ്റുകൾ നോക്കണം, ഇതെല്ലാം നോക്കണം. പക്ഷേ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ എട്ട് കമ്പനികൾ കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ട്രേഡറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് അണ്ടർലൈങ് ഇൻസ്ട്രുമെൻ്റിലാണ് കൂടുതലായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാറെന്ന് നമ്മുടെ ചാറ്റിൽ പറയാം, നമ്മുടെ കമൻറ്റിൽ പറയാം. അതോടൊപ്പം ഏതൊക്കെ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ സെല്ലറാണോ അതോ ബയറാണോ അതോ ഹെഡ്ജാണ് കൂടുതൽ ചെയ്യാറ്, ഇതൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നമുക്കൊന്നും ഒരു പെർസ്പെക്റ്റീവ് കിട്ടും ഓരോരുത്തരുടെയും ട്രേഡിംഗ് സ്ട്രാറ്റജികളൊക്കെ എന്താണെന്നുള്ളത്. ഇതോടൊപ്പം നിങ്ങൾക്ക് ഏതാണ് ഇനി ഇഷ്ടപ്പെട്ട ഡയറക്ഷൻ സ്റ്റോക്ക് അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റുകളുടെ ഡയറക്ഷൻ ഏത് ലെവലിലേക്കാണ് നോക്കണമെന്നുള്ളത് നിങ്ങളുടെ മെത്തേഡും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം അടുത്ത സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരും. നമ്മൾ കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റും അതേമാതിരി പേഴ്സണൽ ഫിനാൻസും വീഡിയോസാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യാം. വി ട്രൈ ടു ഹെൽപ്പ് യു. താങ്ക് യു.